tambokay. Panipali. Panipali. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് അംഗനവാടിയിലേക്ക് പോകുന്ന ഡാനിക്കുട്ടൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഡാനിക്കുട്ടൻ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡാനിക്കുട്ടൻ്റെ ബാഗ് സെറ്റാക്കാം. കൊണ്ടുപോകാനായിട്ട് ഞാൻ സ്ലേറ്റും ബുക്കും പെൻസിൽ ബോക്സും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡാനിക്കുട്ടൻ ഉച്ചവരെ ഇരിക്കുന്നുള്ളൂ, അതുകൊണ്ട് സ്നാക്സ് മാത്രമേ കൊടുത്തു വിടുന്നുള്ളൂ. അപ്പോൾ അവന് ബോക്സ് തുറന്ന് കാണിക്കണം. എവിടെ വെക്കുന്നേ? അവിടെ സ്ഥലമില്ല, നമുക്ക് ഇപ്പുറത്ത് സൈഡിൽ വെക്കാം. നീ ലഞ്ച് ബോക്സ് എവിടെ വെക്കും? സ്നാക്സ് ബോക്സ് എവിടെ വെക്കും? ഉണ്ടോ? ഒന്നാ ശരി, പാത്രം മാത്രമേ. ബിസ്ക്കറ്റൊക്കെ കഴിക്കണേ. ആണോ? നമുക്ക് ബാഗിനകത്ത് വെച്ചാലോ? അകത്തേനകത്ത് ബാഗൊക്കെ ഒരു വിധത്തിൽ സെറ്റാക്കി മാസ്കൊക്കെ വെച്ച് ഡാനിക്കുട്ടൻ സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി. ഒത്തിരി ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുമെന്ന് ഡാനിക്കുട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ഡാനിക്കുട്ടൻ നല്ല സന്തോഷത്തിലാണ് അംഗനവാടിയിലേക്ക് പോകാൻ. സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ ഡാനിക്ക്? ഡാനി എവിടെ പോകുന്ന ഇപ്പം? അംഗനവാടി. എന്തിനാ പോന്നേ? പച്ച പോവാന്നോ? അവിടെ നിന്നിരുന്ന് കരയുവോ? മിടുക്കനായിട്ടിരിക്കുവോ? മാസ്ക് എടുത്ത് വെച്ച്. റെഡി. അപ്പൊ ഞങ്ങൾ അംഗനവാടിയിലേക്ക് പോവുകയാണ് ഗൈസ്. പ്രാർത്ഥിച്ചേ, ഈശോപായിട്ട് പ്രാർത്ഥിച്ചേ, കൈകൂപ്പിന്ന് പ്രാർത്ഥിച്ചേ. ഇങ്ങനെയാണ് കൈകൂപ്പുന്നത്, നേരെ കൈകൂപ്പ്. പോകാം. അങ്ങനെ ഞങ്ങൾ അംഗനവാടിയിലെത്തി. ഡാനിക്കുട്ടൻ നല്ല പരിചയമുള്ളതുപോലെയാണ് കയറി പോകുന്നത്. അപ്പോൾ അവിടെ ടീച്ചറും മറ്റുള്ള കുട്ടികളും ഒക്കെ ഡാനിക്കുട്ടനെ വെൽക്കം ചെയ്യുകയാണ്. ഡാനി അംഗനവാടി വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഞാൻ ഇറങ്ങാൻ നേരത്തെ ഡാനിയുടെ മുഖമൊക്കെ വാടി, ഇനി ഇരിക്കുമോന്നറിയില്ല. 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വിളിക്കാൻ പോവാം. ഇപ്പം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. ഞാനിനി ഡാനിയെ വിളിക്കാൻ പോവാം. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്. ഡാനി നന്നായിട്ട് ഇരുന്നോ കരഞ്ഞോ ഒന്നും എനിക്കറിയില്ല. ഇനി അവിടെ ചെല്ലുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്.
എല്ലാ അമ്മമാരും ഇങ്ങനെയാണല്ലോ, മക്കളെ ആദ്യത്തെ ദിവസം സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആശങ്കയാണല്ലോ നമുക്ക്, അവർ നന്നായിട്ട് ഇരുന്നോ, എങ്ങനെയായി, എന്തായി എന്നൊക്കെ അറിയാൻ. അപ്പം ഞാനും അങ്ങനെ ഒരു അവസ്ഥയിലാണ്. നമുക്കിനി എന്തായിരുന്നു പോയി നോക്കാം. ഡാനിക്കുട്ടൻ നല്ല മിടുക്കനായിട്ടിരുന്നെന്ന് ടീച്ചർ പറഞ്ഞ് നാളെയും വരണേന്നൊക്കെ പറഞ്ഞ് ടീച്ചർ വിടുകയാണ്. അംഗനവാടി എന്തോ പഠിപ്പിച്ചത്? എ ബി സി ഡി ആണോ പഠിപ്പിച്ചത്? വേറെന്നാ പഠിപ്പിച്ചത്? പാട്ട് പഠിപ്പിച്ചോ? ആണോ? ടീച്ചർ എന്താ പറഞ്ഞു മോനോട്? അക്ഷരം പഠിക്കണോന്ന് പറഞ്ഞോ? ഡാനിക്കുട്ടൻ നീരജ് മാധവന്റെ പാട്ടുകളുടെ വലിയ ഫാന്. അവൻ എപ്പോഴും ആ പാട്ട് പാടും. ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.